മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തന്റെ കൈക്കുഞ്ഞുമായി നിലത്തിരിക്കുവാണ് ഈ അമ്മ. എന്നാൽ ആ സീറ്റുകളിലോട്ടൊന്ന് നോക്കിക്കേ, അവിടെ ധാരാളം പേരിരിക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും ഈ അമ്മയ്ക്ക് വേണ്ടി സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കാൻ തോന്നില്ല. എന്താലേ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രതിഫലനം നിങ്ങളുടെ പ്രവൃത്തിയിലില്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച ഡിഗ്രി എല്ലാം വെറും കടലാസ് കഷ്ണങ്ങളാണെന്നും പറഞ്ഞ് IAS ഓഫീസർ അവ്നി ശരൺ പങ്കുവച്ചതാണ് ഈ വീഡിയോ. അദ്ദേഹം പറഞ്ഞതിന്റെ ശരികളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചിലപ്പോൾ ഈ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ടിരിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയത് ഈ രീതിക്കായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഇരുന്നത്. ഒപ്പം 9-8 മണിക്കൂർ ജോലി ചെയ്ത് തളർന്നിട്ടായിരിക്കാം ആ യാത്രക്കാരിൽ പലരും വീട്ടിലോട്ട് പോകുന്നുണ്ടായിരിക്കാം. ആ സമയങ്ങളിൽ അവരവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് തരുമോ എന്നുള്ളത് വെറും ഒരു ചോദ്യം മാത്രമാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞതിന്റെ ശരി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുന്ന എന്തിനാ? കുറെ കൂടെ മികച്ച പൗരന്മാരാവാൻ വേണ്ടിട്ടല്ലേ. പക്ഷെ പലർക്കും അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനും ജോലിക്കും വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം കച്ചവടമായിട്ടുള്ള ഒരു കാലത്ത് മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഈ അമ്മ നിലത്തിരുന്നത് ചിലപ്പോ നേരത്തെ പറഞ്ഞ കാരണങ്ങളെ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇവരാരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. പോട്ടെ, എന്നാലും നമ്മൾ പലപ്പോഴും ബസ്സിലൊക്കെ കയറുമ്പോൾ കാണാറുള്ള ചില കാഴ്ചകളുണ്ട്. ചില അമ്മമാർ 1-2 കുട്ടികളായിട്ട് ബസ്സിൽ കയറിയാലും അവരുടെ ഒക്കത്തൊരു കൈക്കുഞ്ഞുണ്ടെങ്കിൽ പോലും പലരും സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കില്ല. ആ കുഞ്ഞിനെയും കൈപിടിച്ച് അമ്മ നിൽക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവരാരും ഓർക്കുന്നില്ല. സ്വമേധയാ എഴുന്നേൽക്കാതെ പലപ്പോഴും ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ വിളിച്ച് പറയുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് മടിച്ച് എഴുന്നേൽക്കാനായിട്ട് റെഡിയാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെയൊക്കെ നല്ല മനുഷ്യരാക്കുന്നത് നമ്മുടെയൊക്കെ പ്രവൃത്തികളാണ്. ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറുമ്പോ പ്രായമായവർക്കും കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ഒക്കെ എഴുന്നേറ്റ് മാറി നിന്ന് സീറ്റുകൾ കൊടുക്കുന്നതും ഓഫീസുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ അറിയാതെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകളെ അത് ചെയ്യാൻ സഹായിക്കുന്നതും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ നമ്മുടെ കുഞ്ഞിക്കുഞ്ഞു കടമകളാണ്. അത് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അതൊക്കെ നമ്മൾ മറക്കുമ്പോ നാളെ നമ്മളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉള്ളിലെ മനുഷ്യത്വം മരിക്കാതെ ഇരിക്കട്ടെ. സുഭിക്ഷ തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന ആള് വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. വലിയ വിളിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാൽ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരാ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.